Hi viewers, this video is flat roof and sloping roof in Tamil Nadu comparison. That is cost wise and durability wise, which one is better? ஏதான பெட்டன் கிராக்ஸ் வீழுன்னது நமக்கு காஸ்ட் ஃபேக்டர் ஏதனான ஸ்கொயர் ஃபீட் ஏரியா ரேட் கூடுனது இதக்க நமக்கு நோக்காம் இ வீடியோல கூட ஸ்லோப்பிங் ரூஃப் ஆனோ ஃபிளாட் ரூஃப் ஆனோ நல்லது என்ன கண்டுபிடிக்கானாய்ட்டு ஆதியமாய்ட்டு நமக்கு அதின்ட கன்ஸ்ட்ரக்ஷன் செய்யுனது எங்கனையானு நோக்காம் இப்போ இவிட எக்ஸாம்பிள் காணிச்சிருக்கிறது கன்ஸ்ட்ரக்ஷன் செய்யுன ஒரு சைட்டின்டேயான சோ நமக்கு காணாம் ஸ்லோப்பிங் ரூஃப் ஆன நம்ம செய்யுனெங்கி லேபர்ஸ் எல்லாம் நிற்கிறதொரு ஸ்லாண்டிங் பொசிஷனிலாயிருக்கும் ஸோ ஈ கோன்கிரீட் செய்யுனதான சரிக்கும் கன்ஸ்ட்ரக்ஷன் செய்யுனதில் ஒரு ஒன் ஆஃப் தி மேஜர் ஸ்டெப்ஸ் ஸோ ஆ சமயத்து லேபர்ஸின் ப்ராப்பர்லி சரிக்கும் பண்ணு கழிஞ்சா ஒரு ஸ்லோப்ட் ஆயிட்டுள்ள ஒரு சர்ஃபஸில் நிற்க பற்றத்தில் நல்ல ஸ்கில்ட் ஆயிட்டுள்ளவருக்கு நிற்க என்ன போலும் இப்போ இதினத்து கோன்கிரீட் செய்யும்போது நம்ம அதி வைப்ரேட்டர் யூஸ் செய்து எல்லாத்தும் ஒருபோல் அது ஃபில் செய்யும் കോൺക്രീറ്റ് കൂടാതെ അതിനെ ഇങ്ങനെ തട്ടി അതിനെ ഇങ്ങനെ ലെവലാക്കണം ഇങ്ങനത്തെ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും നിന്ന് ചെയ്യുന്നില്ലല്ലോ ചരിഞ്ഞൊരു പൊസിഷനിൽ നിന്നൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ സ്ലോപ്പ് പ്രൂഫിൽ വരും ആ പ്രശ്നങ്ങൾ പിന്നെ ഫ്യൂച്ചറിൽ ക്രാക്കായിട്ടൊക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട് ബിക്കോസ് ചിലയിടത്ത് ചിലപ്പം നല്ലപോലെ കോൺക്രീറ്റ് കയറിയിട്ടുണ്ടാവത്തില്ല അപ്പോൾ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ കാണും ചരിവായതുകൊണ്ട് നിൽക്കാൻ പ്രോപ്പർലി അപ്പോൾ ചിലപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടുവോ അത് ഈവൻ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണെങ്കിൽ പോലും നിൽക്കുന്ന പൊസിഷൻ്റെ പ്രശ്നം കാരണം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ചരിഞ്ഞ റൂഫ് ചെയ്ത് കഴിയുമ്പോൾ അതായത് പ്ലാസ്റ്ററൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെയല്ല ഇട്ടേക്കുന്നത് പിന്നെ അതിൻ്റെ പുറത്ത് മിക്കവാറും എല്ലാവരും ഓടോ അല്ലെങ്കിൽ ഷിംഗിൾസോ ഒക്കെ ഒട്ടിക്കാറുണ്ട് സോ ഇത് ഒരു അഞ്ചാറ് വർഷം തന്നെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പൊട്ടൽ വരും ഓടൊക്കെ ചിലപ്പോൾ ചിലത് ഇളകിപ്പോവും ചിലപ്പം മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും വീണ് പൊട്ടോ കല്ല് വീണ് പൊട്ടോ അങ്ങനെയൊക്കെ പല ചാൻസസും ഉണ്ട് ഓട് അല്ല ചുമ്മാ ഇരുന്നും ചിലപ്പോൾ പൊട്ടാറുണ്ട് അങ്ങനെ പൊട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഗ്യാപ്സിൽ കൂടെ വെള്ളം ഇറങ്ങും വെള്ളം സാധാരണ ഓടിട്ടില്ലെങ്കിൽ ഉള്ള പോലത്തെ പ്രശ്നമല്ല ഓട് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്തൂടെ വെള്ളം ഇറങ്ങുന്നത് ഇത് എങ്ങും പോവാതെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഇതിൻ്റെ അകത്ത് തന്നെ കാണാം ഓടിൻ്റെ ഇടയിലുള്ള വെള്ളം കാരണം അവിടെ പായലൊക്കെ പിടിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നനവിങ്ങനെ അവിടെ നിൽക്കുകയാണ് നോർമലി ഓടിടാത്തൊരു ചരിഞ്ഞ റൂഫാണെങ്കിൽ നനവും ഉണങ്ങിപ്പോവും ഈവൻ ഫ്ലാറ്റ് റൂഫിലും ഉണങ്ങിപ്പോവും പക്ഷേ ഇതങ്ങനെയല്ല ഇവിടെ വെയിൽ വീഴുന്നില്ല നനവ് ചെറിയ ചെറിയ തുള്ളികളായിട്ട് അകത്തെങ്ങ് എൻ്റെ ഗ്യാപ്സിൽ കൂടെയൊക്കെ കയറി ഇങ്ങനെ നിന്നിട്ട് നനവ് വരാം അതില്ല അപ്പം മിക്കവാറും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും റിനോവേഷൻ വരുന്ന ചരിഞ്ഞ റൂഫുള്ള മിക്കവാറും പ്രോജക്ട്സിൽ അതിൻ്റെ റൂഫുകളിൽ നനവ് നന്നായിട്ട് കാണും ഓടിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ഇതാണ് ഈ ഓടിൻ്റെ ചെറിയ ചെറിയ പൊട്ടലുകളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ സമയം കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ അതവിടെ നിന്നിട്ട് പയ്യെ കമ്പിയിലും ഒക്കെ തുരുമ്പ് വരാനും അതിൻ്റെ സിമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങും സോ ഈ ഒരു കമ്പാരിസൺ നടത്തുമ്പോഴും ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് റൂഫാണ് ബെറ്റ് ഇനി ഇതിൻ്റെ കോസ്റ്റ് ഫാക്ടർ നോക്കിയാലും നമുക്ക് ഓടിട്ട് അല്ലെങ്കിൽ ചരിഞ്ഞ റൂഫ് ചെയ്യുമ്പോഴത്തേക്കാണ് കൂടുതൽ കോസ്റ്റ് ആവുന്നത് ഒന്ന് കോൺക്രീറ്റിൻ്റെ എമൗണ്ടും അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയയും കൂടും നമ്മളൊരു ഫ്ലാറ്റ് റൂഫ് ഒരു 1000 സ്ക്വയർ ഫീറ്റിന് ഫ്ലാറ്റ് റൂഫ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ കവർ ചെയ്യേണ്ടി വരും കോൺക്രീറ്റ് ഇതിൽ ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് ഓടിൻ്റെ അഡീഷണൽ കോസ്റ്റ് ഇപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഓടാകുമ്പോൾ തന്നെ അതിന് നമുക്കൊരു നല്ല കോസ്റ്റാവും പിന്നെ ഷിംഗിൾസിനൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി എക്സ്പെൻസീവാവും സോ ഒരു ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ ഡ്യൂറബിലിറ്റി വൈസും പിന്നെ ഇതിൻ്റെ കോസ്റ്റ് ഫാക്ടർ വൈസും ഒക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഫ്ലാറ്റ് റൂഫ് തന്നെ ചെയ്യുന്നതാണ് ലോങ് ലാസ്റ്റിങ്ങും എക്കണോമിക്കലും പിന്നെ ചരിഞ്ഞ റൂഫ് ചെയ്യാറുണ്ട് ആൾക്കാർ ബിക്കോസ് കാഴ്ചയിൽ കൂടുതൽ ആൾക്കാർക്കും ചരിഞ്ഞ റൂഫുള്ള ഓടൊക്കെ ഇട്ട വീടുകളാണ് കാണാൻ ഇഷ്ടം അങ്ങനെ ഒരു പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോൺക്രീറ്റ് സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ലതായിട്ട് എല്ലായിടത്തും കോൺക്രീറ്റ് പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യിപ്പിക്കുക അതൊരു കാര്യം പിന്നെ രണ്ടാമത് ഇതുപോലെ ഓടിട്ട് കഴിയുമ്പോഴത്തേക്ക് ഓടിൽ പൊട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് വർഷം ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഓടൊക്കെ റിപ്ലേസ് ചെയ്ത് പുതിയ ഓട് റിപ്ലേസ് ചെയ്യുക അപ്പോൾ എന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനത്തെ ഓപ്ഷനാണ് നമ്മൾ പോകുന്നെങ്കിൽ I hope you found this video useful. ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ടിപ്സും പ്രോഡക്റ്റ് യൂസേജും അറിയാനായിട്ട്
please do like, share and subscribe. Thank you for watching the video.